സംസ്ഥാനത്ത് നാളെ 2 മുതൽ 4 വരെ ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് ചൂടിന് സാധ്യതയുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഗോപാൽ സനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇതിനകം തന്നെ നാട്ടിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണുള്ളത്. ഇനിയിപ്പോൾ എത്ര കണ്ട് ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? ആ ദേവദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു താപനിലയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അതേ സമാനമായ രീതിയിൽ തന്നെ വരുന്ന ദിവസങ്ങളിലും താപനില തുടരും എന്നതാണ് നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം മനസ്സിലാവുന്നത്. 7 ജില്ലകളിൽ നാളെയും ഇന്ന് എത്തരത്തിലാണോ ചൂടുണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ 7 ജില്ലകളിലും താപനില ഉയർന്നു നിൽക്കുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നു. 2 മുതൽ 4 വരെ ഡിഗ്രി ചൂട് സാധാരണ നിലയിൽ നിന്നും ഉയർന്നു നിൽക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെന്ന് കണക്ക് കൂട്ടുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ചൂടിന് സാധ്യത കൽപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. 39 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട് ജില്ലയിൽ താപനില ഉയർന്നേക്കാമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്ക് കൂട്ടൽ. 39 മുകളിലേക്കൊക്കെ ഒരു ഘട്ടത്തിൽ പാലക്കാട് ചൂട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നാളെയും 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും പാലക്കാട്ടെ ചൂട് എന്നതാണ് കണക്ക്. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് പിന്നീട് ചൂടിന് ജാഗ്രത പാലിക്കണമെന്ന രീതിയിലേക്കുള്ളൊരു മുന്നറിയിപ്പ് ഉള്ളത്. ഈ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വേണം ഈ കാലയളവിൽ മുന്നോട്ട് പോകാനെന്നുള്ള ഒരു കർശന ജാഗ്രതാ നിർദ്ദേശം കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്ത് ഇറങ്ങാൻ, നേരിട്ട് വെയിലെടുക്കുന്ന തരത്തിലേക്കുള്ള ജോലികൾ ചെയ്യാനോ അധിക നേരം വെയിലത്ത് തുടരാനോ പാടില്ല എന്ന രീതിയിലേക്കുള്ള വലിയ ഒരു മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ പുറത്തിറക്കിയിരുന്നു. ആ ഒരു മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് അത് മുന്നോട്ട് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന ഒരു ആ രീതിയിലുള്ള കരുതൽ കൂടി വേണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ശരി ഗോപാൽ.